September 16, ഓസോൺ ദിനം. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയാണ്. മനുഷ്യനിർമ്മിതമായ രാസവസ്തുക്കളും മറ്റ് പ്രകൃതിക്ക് ദോഷകരമായ അവസ്ഥകളുമെല്ലാം ഓസോൺ പാളിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും നിയന്ത്രിച്ച് ഭൂമിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് ഓസോൺ ദിനം ആചരിക്കുന്നത്. ഓസോൺ ശോഷണം ബോധ്യപ്പെടുകയും അതിൻ്റെ അപകടം തിരിച്ചറിയുകയും ചെയ്തതോടെ 1987 September 16 കാനഡയിലെ മോൺട്രിയലിൽ വെച്ച് 24 ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഓസോൺ പാളിക്ക് ദോഷം ചെയ്യുന്ന രാസവസ്തുക്കളുടെ ഉൽപാദനം പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ഉടമ്പടിയായിരുന്നു അത്. മോൺട്രിയൽ ഉടമ്പടി എന്നാണത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് September 16 ഓസോൺ ദിനാചരണത്തിനായി തെരഞ്ഞെടുത്തത്. ഉടമ്പടി 1987 നിലവിൽ വന്നെങ്കിലും 1994 ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തിന് ശേഷം 1995 മുതൽക്കാണ് ലോകവ്യാപകമായി ഓസോൺ ദിനം ആചരിച്ചു വരുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു വാതകമാണ് ഓസോൺ. 1839 ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്ന ഷോൺബെയ്ൻ ആണ് ഓസോണിനെ വേർതിരിച്ചെടുത്തത്. ഓസോൺ എന്ന പേര് നൽകിയതും അദ്ദേഹം തന്നെ. ഓസോൺ ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ്. ഓക്സിജൻ തന്മാത്രയിൽ 2 ആറ്റങ്ങൾ ഉള്ളപ്പോൾ ഓസോൺ തന്മാത്രയിൽ 3 ആറ്റങ്ങളാണുള്ളത്. ഉന്നത ഊർജമുള്ള സൂര്യരശ്മികൾ ഓക്സിജൻ തന്മാത്രയിൽ പതിച്ച് അതിനെ ഓക്സിജൻ ആറ്റങ്ങളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ പ്രകാശ വിശ്ലേഷണം എന്നു പറയുന്നു. വേർപെട്ട ഓക്സിജൻ ആറ്റങ്ങൾ ഓരോന്നും ഓക്സിജൻ തന്മാത്രയുമായി സംയോജിച്ച് ഓസോൺ തന്മാത്ര ഉണ്ടാകുന്നു. അതേസമയം അന്തരീക്ഷത്തിലെ നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ എന്നീ വാതകങ്ങൾ ഓസോണുമായി പ്രതിപ്രവർത്തിച്ച് അതിനെ ഓക്സിജനാക്കി മാറ്റുകയും ചെയ്യുന്നു. ഓസോണിൻ്റെ സൃഷ്ടിയും സംഹാരവും ഒരു നിശ്ചിത അളവ് ഓസോണിനെ അന്തരീക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ചാക്രിക പ്രക്രിയയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 15 മുതൽ 60 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന മേഖലയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ 90% കാണപ്പെടുന്ന ഈ മേഖലയിലാണ് ഓസോൺ പാളി. താഴ്ന്ന അന്തരീക്ഷ മേഖലയായ ട്രോപ്പോസ്ഫിയറിലും ചെറിയ തോതിൽ ഓസോൺ കാണപ്പെടുന്നു. മറ്റു വാതകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓസോണിൻ്റെ അളവ് വളരെ കുറവാണ്. 1,000,000 വായു തന്മാത്രകളിൽ 10 ഓസോൺ തന്മാത്രകളെ കാണും. എങ്കിൽ പോലും അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കുന്നു. സൂര്യനിൽ നിന്ന് ദൃശ്യപ്രകാശത്തോടൊപ്പം പ്രസരിക്കുന്ന അദൃശ്യ വികിരണങ്ങളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. ഇവയിലുള്ള ഊർജം വളരെ ഉയർന്ന അളവിൽ ആയതിനാൽ അവ നേരിട്ട് ഭൂമിയിൽ പതിച്ചാൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കും. 280 മുതൽ 315 നാനോമീറ്റർ വരെ തരംഗദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളാണ് കൂടുതൽ അപകടകാരികൾ. ഈ വികിരണങ്ങളെ തടഞ്ഞു നിർത്തുന്ന ധർമ്മമാണ് ഓസോൺ പാളി നിർവഹിക്കുന്നത്. ഓസോൺ പാളിക്ക് തടയാനാവാത്ത അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നുണ്ടെങ്കിലും അവ അപകടകാരികളല്ല. സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിൻ്റെ അളവിൽ 1% കുറവ് വന്നാൽ ഭൂമിയിലെത്തുന്ന അൾട്രാവയലറ്റ് രശ്മികളുടെ അളവിൽ 2% വർധനയുണ്ടാവും. ഓസോൺ പാളിയുടെ ശോഷണത്തിൻ്റെ മുഖ്യ കാരണം
CFC-കളും ഹാലോണുകളുമാണ്. കാർബൺ, ഫ്ലൂറിൻ, ക്ലോറിൻ എന്നീ മൂലകങ്ങളടങ്ങിയ ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള മനുഷ്യനിർമ്മിതമായ രാസസംയുക്തങ്ങളാണ് CFC-കൾ അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഫ്രിയോണുകൾ എന്ന പേരിലാണ് ഇവ വിൽക്കപ്പെടുന്നത്. ഹാലോണുകളിൽ ക്ലോറിന് പകരം ബ്രോമിനാണുള്ളത്. നിറമോ മണമോ വിഷപ്രഭാവമോ സ്ഫോടന സാധ്യതയോ ഇല്ലാത്ത രാസപദാർത്ഥങ്ങളാണ് CFC-കൾ. അതുകൊണ്ട് ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. റെഫ്രിജറേറ്ററുകളിലും എയർ കണ്ടീഷണറുകളിലും എയറോസോൾ സ്പ്രേകളിലും ഇവ ധാരാളമായി ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറുകളിലെയും ഫോണുകളിലെയും ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകൾ ക്ലീൻ ചെയ്യുന്നതിനും CFC-കൾ ഉപയോഗിക്കുന്നുണ്ട്. ഉപകരണങ്ങളിൽ നിന്നും മറ്റും പുറത്തുവരുന്ന CFC-കളും ഹാലോണുകളും സാവധാനം സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്നു. അൾട്രാവയലറ്റ് രശ്മികളേറ്റ് ഇവയിൽ നിന്ന് ക്ലോറിൻ ആറ്റങ്ങൾ സ്വതന്ത്രമാവുന്നു. ക്ലോറിൻ ആറ്റങ്ങൾ ഓസോണിനെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. ഒരു ക്ലോറിൻ ആറ്റത്തിന് തന്നെ 100,000 ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ സാധിക്കുന്നു. ഓസോൺ പാളിയുടെ ശോഷണം അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികൾ ധാരാളമായി ഭൂമിയിലെത്താൻ കാരണമാകും. മനുഷ്യരിൽ ചർമാർബുദത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും. ചർമ്മം ചുക്കിച്ചൊളിഞ്ഞ് വാർദ്ധക്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. നേത്രരോഗങ്ങൾ വർദ്ധിക്കുകയും രോഗപ്രതിരോധശേഷി കുറയുകയും ചെയ്യും. സസ്യങ്ങളുടെ ഇലകൾ ചെറുതാകും. അതുവഴി വിത്തുണ്ടാകാൻ സമയമെടുക്കുകയും വിളവ് കുറയുകയും ചെയ്യും. ജലാശയങ്ങളിലെ ഭക്ഷ്യശൃംഖലയുടെ അടിത്തറയായ സസ്യപ്ലവകങ്ങൾ നാശമടയും. അതുവഴി അവിടത്തെ ഭക്ഷ്യശൃംഖല മൊത്തത്തിൽ അപകടത്തിലാകും. അൾട്രാവയലറ്റ് രശ്മികൾ വലിയ തോതിൽ പതിച്ച് പെയിന്റുകളുടെയും വസ്ത്രങ്ങളുടെയും നിറം മങ്ങും. പ്ലാസ്റ്റിക് ഉപകരണങ്ങളും പൈപ്പുകളും വളരെ വേഗത്തിൽ കേടുവരും. ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഓസോൺ ശോഷണത്തിന് കാരണമായ രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു.